ഒരിടവേളയ്ക്ക് ശേഷം ഏറ്റുമാനൂരിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. ആശുപത്രി ജീവനക്കാരും ബാങ്ക് ജീവനക്കാരും അടക്കം രോഗബാധിതരായതോടെ കടുത്ത കോവിഡ് നിയന്ത്രണങ്ങളും ബോധവൽക്കരണവും നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലാണ് നഗരസഭയും ആരോഗ്യ വിഭാഗവും. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ മൂന്നാം തരംഗത്തെ പ്രതിരോധിക്കാൻ സർക്കാരും ആരോഗ്യവകുപ്പും ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങുകയാണ്. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകുന്നത്. അതേസമയത്ത് നമ്മൾ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ വളരെ ആക്റ്റീവായിട്ട് നടപ്പിലാക്കി. ജനങ്ങൾ കൈകഴുകുന്ന കാര്യത്തിലും സാമൂഹ്യ അകലം പാലിക്കുന്ന കാര്യത്തിലും മാസ്ക് ഉപയോഗിക്കുന്ന കാര്യത്തിലും സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന കാര്യത്തിലും ക്വാറന്റൈൻ കാര്യങ്ങളിൽ കൃത്യമായ മാനദണ്ഡ പ്രകാരം തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലും ഐസൊലേഷൻ സംവിധാനത്തിനും എല്ലാം ജനങ്ങൾ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. പയ്യെ പയ്യെ ജനങ്ങൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിനകത്ത് അലംഭാവം വിചാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏജ്ഡായ ആൾക്കാരുടെയൊക്കെ വാക്സിനേഷൻ ഏകദേശം 90% പൂർത്തിയായി. 2 ഡോസ് വാക്സിൻ എടുത്തവരുടെ എണ്ണം കൂടി. ആ സാഹചര്യത്തിലൊക്കെ ഇനി കോവിഡിനെ പേടിക്കേണ്ട എന്നൊരു മനോഭാവം ജനങ്ങളിലുണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് മൂന്നാം ഘട്ടത്തിലേക്ക് കോവിഡ് വ്യാപനവും അതിൻ്റെ ജനിതക മാറ്റം വന്ന ഒമിക്രോൺ ഡെൽറ്റ തുടങ്ങിയ വകഭേദങ്ങളെല്ലാം കാണുന്ന ഒരു സാഹചര്യമാണ്. മെഡിക്കൽ ഓഫീസർമാരുടെ അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരുടെ ഡോക്ടർമാരുടെയൊക്കെ ഒരു സേവനം സ്വീകരിക്കുവാനും എല്ലാവരും തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. കൂടാതെ ഈ ബസ് സ്റ്റാൻഡിലും മറ്റ് പൊതുസ്ഥലങ്ങളിലെല്ലാം നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ വളരെയേറെ ആൾക്കാർ കൂട്ടം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. മൂന്നാം തരംഗം പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ അതിരൂക്ഷമായ രോഗവ്യാപനം മുന്നിൽ കണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാരും ആരോഗ്യവകുപ്പും തയ്യാറെടുക്കുന്നത്. കോട്ടയം ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഏറ്റുമാനൂരിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിൽ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരികൾ കോവിഡ് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി നടപടികൾ സ്വീകരിക്കേണ്ടത്. കൂടുതൽ ആൾക്കാർ കടന്നു വന്ന് പോകുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ ആരോഗ്യ അധികൃതർ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ വരുന്നവർ സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ടോ എന്നും അവരൊക്കെ മാസ്ക് ധരിക്കുന്നുണ്ടോ എന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ എല്ലാവരും ഉണ്ടാവണം. ഇപ്പോഴും പല സ്ഥാപനങ്ങളിലും സാനിറ്റൈസർ വാങ്ങിയിട്ട് ലിറ്റർ കണക്കിന് ഇപ്പോഴും വെറുതെ ഇരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ജില്ലയിൽ എല്ലാത്തരം പൊതുപരിപാടികൾക്കും വിവാഹം, മരണാനന്തര ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകൾ എന്നിവയ്ക്കും പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണവും 50 പരിമിതപ്പെടുത്തി. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ അടിയന്തര അവലോകന യോഗം നടന്നു. DCCയും CFLTCയും അടക്കം സജ്ജമാക്കുവാൻ നഗരസഭ ആലോചന തുടങ്ങി. നമ്മളെ വിട്ടുപോയി എന്ന് ആശ്വസിക്കുന്ന സമയത്താണ് ഇത് വളരെ രൂക്ഷമായ രീതിയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുള്ളത്. ഇതിന് വളരെയേറെ ജാഗ്രത ജനങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ നിന്നും ജനങ്ങൾക്കൊരു അവയർനെസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായി ഒരു അനൗൺസ്മെൻറ്റ് അടിയന്തിരമായി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ നേരത്തെ കോവിഡ് വ്യാപനം വന്നപ്പോൾ നടത്തി വന്നിരുന്ന ജാഗ്രതാ സമിതി, വാർഡുകളിലുള്ള ജാഗ്രതാ സമിതി അടിയന്തിരമായി പുനഃസ്ഥാപിക്കുകയും അവരെ ശക്തമായി ഇടപെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ കോവിഡ് രോഗം ബാധിച്ച ഒരു രോഗി ഒരു വീട്ടിലുണ്ടെങ്കിൽ അവരെ അവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റി പാർപ്പിച്ചില്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും കൂടെ ഈ രോഗം വ്യാപിക്കാനിട വരും. ആശുപത്രി ജീവനക്കാരും ബാങ്ക് ജീവനക്കാരും അടക്കം ഏറ്റുമാനൂരിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കടുത്ത നിയന്ത്രണങ്ങളും ബോധവൽക്കരണവും നടത്തുവാൻ നഗരസഭയും ആരോഗ്യ വിഭാഗവും തയ്യാറെടുക്കുകയാണ്. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.